വെറും 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ട്യൂട്ടി ഫ്രൂട്ടി കേക്കാണ് ഞാൻ ഇവിടുന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കുക്കിങ്ങിലോട്ട് പോണേക്കാൾ മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്ക്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. മിക്സിയുടെ ജാറിലാണ് കേട്ടോ നമ്മളിന്ന് കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. കണ്ട ഇതേപോലെ നന്നായിട്ട് പതഞ്ഞു വരണം. ഇനി ഇതിലേക്ക് അരക്കപ്പ് പൗഡേർഡ് ഷുഗർ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയുടെ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസെൻസ്, പിന്നെ നമ്മുടെ മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ്, പിന്നെ 1/2 കപ്പ് പാല്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് 5 സെക്കൻഡ് ലോ സ്പീഡിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. സാധാരണ കേക്ക് ബാറ്റർ നമ്മൾ അരിക്കുന്നത് പോലെ 3 തവണ ചെയ്യേണ്ട ആവശ്യമില്ല. 1 തവണ അരിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ തീരെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇതേപോലെ ആയില്ലെങ്കിൽ ഇതിലേക്ക് 1 or 2 ടീസ്പൂൺ മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്ത് ഇതേപോലെ ആക്കിയെടുക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത് ട്യൂട്ടി ഫ്രൂട്ടി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം തോന്നും, കാരണം അതിപ്പോൾ തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തേക്കെടുത്ത് വെച്ചിട്ടുള്ളൂ. ഞാനിവിടെ 1/2 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ ബാറ്ററിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ പാനിലാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ബാറ്റർ ഫ്രൈ പാനിലേക്ക് ഒഴിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഓയിലോ ബട്ടറോ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ നമ്മളിതൊരു ഓവൻ സെറ്റപ്പിലോ അല്ലെങ്കിൽ ചൂടുള്ള പ്രീഹീറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് ഉപയോഗിച്ചിട്ട് വേണം മൂടി വെക്കാനായിട്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇത് വെക്കാം. കറക്റ്റ് 10 മിനിറ്റ് ആയപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. കണ്ടോ കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഞാനിവിടെ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ വീട്ടിലുള്ള മിക്സിയിലാണ് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെറും ഫ്രൈ പാനിലൊഴിച്ച് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അത്രയ്ക്ക് ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുടെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.